ഹലോ അസ്സലാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് ഇതിന് ആവശ്യമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിനൊരു ബൗളെടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത്. നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ടുകൊടുക്കട്ടോ. രണ്ട് കപ്പ് പറഞ്ഞാൽ ഒരു 500 വരും കേട്ടോ. ഇനി ഇതിലോട്ട് ഞാനൊരു 3 ടീസ്പൂണ് അരിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത്. അപ്പം അരിപ്പൊടി കൂട്ടിയാൽ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 5 ടീസ്പൂണ് പഞ്ചസാര. അപ്പം മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടിയൊക്കെ ഇട്ടെടുക്കാം. ഞാനിപ്പോൾ 5 ടീസ്പൂണ് ഇട്ടെടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിലോട്ട് വയ്ക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ ഇഡ്ഡലിമാവാണ് കേട്ടോ. അപ്പോൾ അത് ഇഡ്ഡലിമാവ് ഞാൻ ബാക്കിയുള്ള ഇഡ്ഡലിമാവൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുമല്ലോ. അപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാനിതൊരു 5 ടീസ്പൂണോളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇഡ്ഡലിമാവ് ഉണ്ടെങ്കിൽ കടകളിലൊക്കെ കിട്ടണ അതേ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. കടകളിലൊക്കെ ഈ ഇഡ്ഡലിമാവൊക്കെ കൂട്ടാറുണ്ട് അവർ. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊന്ന് മിക്സ് ചെയ്യണം. ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല തിക്കയുള്ള മാവാക്കി എടുക്കട്ടോ. അപ്പോൾ ഈ മാവിൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ. നല്ല തിക്ക് ഇഡ്ഡലിൻ്റെ ഒക്കെ മാവിൻ്റെ ആ രൂപത്തിലെടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ നല്ല കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്, 1 ടീസ്പൂണ്. അത് നല്ല കഴുകിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നല്ല മിക്സ് ചെയ്യാം. അപ്പോഴത്തേന് നമ്മളെ മാവിൻ്റെ പരുവം ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ നമുക്ക് പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതിൽ അപ്പസോടൊന്നും കൂട്ടണില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോഴത്തേക്ക് ഞാൻ 4 പഴം എടുത്തിട്ടുണ്ട്. അധികം പഴുക്കാത്ത പഴം നോക്കിയെടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ നമ്മളെ എണ്ണ നല്ല ഇന്ന് പിടിക്കുന്നതാണ്. അപ്പോൾ അധികം പഴുക്കാത്ത പഴം തന്നെ എടുക്കട്ടോ പഴം പൊരിക്കുമ്പോൾ. അപ്പോൾ ഞാനിത് ഇങ്ങനെ നീളത്തിലാണ് ഇത് കട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ പഴങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കനത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ പഴം 4 ഇഞ്ച് പീസാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഇനി ഞാനൊരു ഉരുളി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ വെച്ചെടുത്തിട്ട് നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പഴം ഓരോന്നെടുത്ത് മാവിൽ കോട്ട് ചെയ്യാം കേട്ടോ. അപ്പം നല്ല കോട്ട് ചെയ്തെടുക്കണം. ഇനി
ഇനി നമുക്ക് ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ പഴം എടുത്തിട്ടും ഓയിലിലോട്ട് വെച്ചെടുക്കാം. ഇനി ഇത് നല്ലൊന്ന് ഒരു ഭാഗം മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മളെ കടകളിൽ നിന്നും കിട്ടുന്നതൊക്കെ ഒരു പഴംപൊരിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ. അപ്പോൾ രണ്ട് ഭാഗവും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ, എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആണിട്ടത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും. Thanks for watching.